കോട്ടയം ജില്ലയിലെ പാലാ മുത്തോലിക്ക് സമീപം ഒരു ഏഴ്സിന്റെ സ്ഥലത്തില് ഒരു 8-10 വർഷത്തിനടുത്ത് പഴക്കം തോന്നിക്കുന്ന രീതിയിൽ നല്ലൊരു 2 നില വീട് ഇന്ന് വിൽക്കാനായിട്ടുണ്ട്. ആ വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണികളില്ലാത്തതും എന്നാൽ ഇഷ്ടംപോലെ കുടിവെള്ളം കിട്ടുന്നതുമായിട്ടുള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിന്റെ നല്ല ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില 49 ലക്ഷം രൂപ മാത്രമാണ്. ലീഗലി എല്ലാം പക്കയാണ്. അടുത്തുള്ള വീടുകളൊക്കെ മിനച്ചൽ ഹോംസ് വഴി ഡീൽ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ലോൺ റെഡിയാക്കി കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ലീഗലി എല്ലാം പക്കയാണ്. എന്നാൽ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേമായ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയാലോ. മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ, ഇത് പഞ്ചായത്ത് റോഡരികിലാണ് ഞാൻ നിൽക്കുന്നത്. പഞ്ചായത്ത് റോഡരികിൽ നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ ഏകദേശം ഒരു 8 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന നല്ലൊരു വീടിൻ്റെ മുൻപിൽ 2 നില വീടാണ്. 7 സെന്റ് സ്ഥലത്തിൽ 4 ബെഡ്റൂമുള്ള ഒരു വീട് തന്നെയാണ്. 2 സൈഡും റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ട് ചേർന്ന വീടുകൾ വരത്തില്ല. അപ്പം 2 സൈഡും റോഡായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ല മുറ്റമൊക്കെ ഉണ്ട്. മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നല്ലൊരു ഭംഗിയോടുകൂടി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട്, താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ജോലി സംബന്ധമായിട്ട് കുറച്ചും കൂടി ടൗണിലേക്ക് മാറേണ്ടത് കൊണ്ട് മാത്രം കൊടുക്കുന്ന വീടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഒപ്പം വെള്ളം കയറത്തില്ലാത്തൊരു മേഖല കൂടിയാണ്. മുത്തോലി ബ്രില്യൻ്റുമായിട്ട് 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ള നല്ലൊരു വീടാണ്. മുത്തോലിക്ക് സമീപത്ത് തന്നെയാണ്. അവിടെ നല്ലൊരു കാർപോർച്ചിൽ നിന്ന് നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറുകയാണ്. സിറ്റൗട്ടിലേക്ക് കയറി കഴിയുമ്പോൾ എന്താ പറയുക, വാൾ ടൈലൊക്കെ ഒട്ടിച്ച നല്ല ഒരു ക്ലാഡിംഗ് ടൈലൊക്കെ ഒട്ടിച്ച നല്ലൊരു വാള് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. തേക്കിൻ്റെടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്രണ്ട് ഡോറ്, അതിനുശേഷം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു വിശാലമായൊരു സ്വീകരണ മുറിയാണ്. ഫർണിച്ചർ, ഇത്രയും ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു സ്വീകരണ മുറിയായിട്ട് തന്നെയാണ് ഇത് കിട്ടുന്നത്. അതിനപ്പുറത്ത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിനോട് സമീപത്ത് തന്നെയാണ് നമ്മുടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. 49 ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടാണ്. ഏകദേശമാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് സ്ക്വയർ ഫീറ്റ് കണക്ക് കൂട്ടി പറയാൻ അറിയില്ല. കാരണം ഇവരും വാങ്ങിച്ച് കുറേ കാലങ്ങളായതാണ് താമസം തുടങ്ങിയിട്ട്. ഇപ്പോഴും ഒരു പൊട്ടലോ അല്ലെങ്കിൽ ഒരു ഡാമേജോ അല്ലെങ്കിൽ വീടിൻ്റെ ഭിത്തിയോ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ്. അപ്പോൾ ഈ ഭിത്തിയിലെ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അവിടം കടന്ന് നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടന്നു. നല്ല അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചണിലേക്ക് കബോർഡുകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ കയറുന്നത്. കിച്ചനുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയും നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ തന്നെയാണ്. ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വെറും 500 മീറ്റർ ദൂരം മാത്രം. അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ബ്രില്ലിയൻ്റ് കോളേജ്, ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും കിച്ചൺ വഴി നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കാണുവാനായിട്ട് പോവുകയാണ്. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കയറിയിരിക്കുന്നത്. ബെഡ്റൂമൊക്കെ ഈ ഇത്രയും ഫർണിച്ചർ കിടക്കുമ്പോഴും നല്ല രീതിയിൽ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ AC ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്, നല്ലൊരു എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വീടാണ്. വീട് മോശമാക്കി കളയാതെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എന്നും അടിച്ചുവാരി വൃത്തിയാക്കി കിടണം എന്ന് നമ്മൾ പറയില്ലേ. താമസം തുടങ്ങിയ താമസമില്ലാത്ത വീടുകളൊക്കെ പോകുമെന്നൊക്കെ പറയാറില്ലേ.
ആ ഒരു രീതിയിൽ എന്നും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നല്ലൊരു എന്നും നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വീട്, ഒരു കോമൺ ടോയ്ലറ്റ് നമ്മളിവിടെ കണ്ടു. അതുപോലെ തന്നെ വാഷ് ഏരിയ നമ്മൾ കാണുന്നു. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. അടുത്തുള്ള വീടുകളൊക്കെ എല്ലാം നല്ല വീടുകളൊക്കെ തന്നെയുള്ള നല്ലൊരു അയൽവക്കമൊക്കെ ഉള്ള നല്ലൊരു മേഖലയാണ്. ഇതിനടുത്ത പ്രദേശത്ത് മീനച്ചിൽ ഹോംസ് ഒട്ടനവധി കച്ചവടങ്ങൾ നടത്തിയിട്ടുള്ള ഏരിയയുമാണ്. കാരണം ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്നതിൽ ഒട്ടനവധി പേരെ നമുക്ക് നേരിട്ട് അറിയാവുന്നതുമാണ്. അങ്ങനെ താഴത്തെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾക്ക് ശേഷം നമ്മൾ മുകളിൽ പുറത്തോടെ സ്റ്റെയർകേസ് ഇട്ട് മുകളിലൊരു ബെഡ്റൂം കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുക. അതും കൂടെ ഒന്ന് കണ്ട് നമുക്ക് വീഡിയോ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ വണ്ടിയൊക്കെ കയറി കിടപ്പുണ്ട്, എന്നാലും നല്ല മുറ്റമുണ്ട്. ഇനിയും ഒരു രണ്ട് വണ്ടിയും കൂടെയൊക്കെ വേണേൽ കയറ്റിയിടാൻ പറ്റുന്ന മുറ്റമുണ്ട്. പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് റോഡരികിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇതാണ് മുകളിലേക്കുള്ളൊരു സ്റ്റെയർകേസ് ആയിട്ട് കൊടുത്തിരിക്കുക. ബാക്ക് സൈഡിലൊക്കെ നല്ല വീടുകളൊക്കെ തന്നെയാണ്. നമ്മൾ നേരെ സ്റ്റെയർകേസ് കയറി മുകളിലെത്തി. മുകളിലെത്തി കഴിയുമ്പോൾ ഒരു ചെറിയൊരു ബാൽക്കണി പോലെ ഇരിക്കാനുള്ള സംഭവമൊക്കെ ചെയ്ത് നല്ലൊരു അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ. അവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ്. നല്ലൊരു വ്യൂ പോയിന്റിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. കാരണം ചുറ്റുവട്ടം നേരെ ഓപ്പോസിറ്റൊന്നും വീടില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്ക് ശല്യമുണ്ടാകുമല്ലോ എന്നോർത്ത് നമ്മളിവിടെ ഇരിക്കാതിരിക്കേണ്ട. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ആ ഈ ഒരു വീടിൻ്റെ ഒരു സിറ്റിംഗ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലത്തെ നിലയിലെ ബെഡ്റൂം, ബെഡ്റൂമിൻ്റെ വാൾ ടൈലാണ് നമ്മൾ കാണുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം എന്ന് തന്നെ, ബെഡ്റൂമിനേക്കാളും സാധാ ബെഡ്റൂമുകളെക്കാളും നല്ല വലിപ്പമുണ്ട് ഇവിടെ. ഇവിടെയാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇവിടെ ഒരു ബാത്ത്ടബൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വീട്, നല്ല ദൃശ്യങ്ങൾ, ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു വീട് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കൂ. ഈ വീട് നിങ്ങൾക്ക് കാണണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ. മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോ വഴി നടക്കുന്ന ഒത്തിരനവധി ഡീലുകളിൽ നിങ്ങളും പങ്കാളികളാകാം. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.